ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംരക്ഷണത്തിൽ അങ്ങനെയൊന്നും നേതൃത്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുവാൻ നിങ്ങൾ കരുതുന്നുണ്ടോ അതെ ഞാൻ പറഞ്ഞല്ലോ അതാണല്ലോ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നിയമപരമായ നടപടി എടുക്കാനുള്ള അവകാശമുണ്ടല്ലോ ജയരാജൻ അവരെ മർദ്ദിക്കാൻ എന്താ അവകാശം ജയരാജൻ എന്താ എസ് പി ജി ആണോ പോലീസാണോ സെക്യൂരിറ്റി ആണോ അങ്ങനെ ജയരാജൻ്റെ പേര് കേസെടുക്കട്ടെ വധ സമയത്തിന് കേസെടുക്കാത്തതാണ് ജയരാജൻ്റെ പേര് രേ ജയരാജൻ പറഞ്ഞു കുട്ടികൾ മദ്യപിച്ചിട്ടാണ് വന്നത് ഇപ്പോൾ പോലീസ് ഇപ്പം വൈദ്യ പരിശോധനയിൽ മദ്യപിച്ചിട്ടില്ല അപ്പോൾ വളരെ ബോധപൂർവമായ പ്രകോപനം ഉണ്ടാക്കിയത് ഇ പി ജയരാജനാണ് ഒരു മുതിർന്ന നേതാവ് രണ്ട് പറയാ രമേശ് ചെന്നിത്തല മറുപടി പറയട്ടെ വി ഡി സതീശന്മാർ മറുപടി പറയട്ടെ എന്ന് അത് അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് ഞാൻ കേട്ടു ഞാൻ ആ സമയത്ത് കാസർഗോഡായിരുന്നു എന്ത് മര്യാദയാണ് അദ്ദേഹം ചെയ്ത് കാണിച്ചത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് പ്രവർത്തനത്തിന്റെ തുല്യമാണ് ഭീകരപ്രവർത്തനത്തിന്റെ ബോംബുണ്ടാക്കി പരിചയമുള്ള ആളുകളൊക്കെ അതും അല്ല അതിനപ്പുറം തോന്നും ഞങ്ങളാരും ബോംബുണ്ടാക്കാൻ ആരും പ്രോത്സാഹിപ്പിക്കാറുമില്ല ബോംബ് ആരും ഉണ്ടാക്കാറുമില്ല ബോംബു ബോംബുണ്ടാക്കി ആരും എറിഞ്ഞിട്ടുമില്ല വിമാനത്തിനകത്ത് പ്രതിഷേധിച്ചതിൽ പ്രതികരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല നിയമപരമായി നടപടി എടുക്കട്ടെ അവർ ചെയ്ത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇ പി ജയരാജൻ അത്തരത്തിൽ പെരുമാറിയത് ഇ പി ജയരാജൻ ബോധപൂർവം പ്രകോപനം ഉണ്ടാക്കുകയായിരുന്നു എന്നും അദ്ദേഹത്തിനെതിരെയും കേസെടുക്കണമെന്നും എന്തുകൊണ്ടെടുത്തില്ല എന്നും അദ്ദേഹം ചോദിച്ചു മുഖ്യമന്ത്രിക്ക് ഇന്ന് രണ്ട് പരിപാടികളാണുള്ളത് ഒരു പരിപാടിക്കായി അദ്ദേഹം വെളപ്പിശാലയിലേക്ക് തിരിച്ചിട്ടുണ്ട് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ് ഉമേഷ് ഇന്ന് ഇപ്പോൾ ഒരു പരിപാടിക്കായി മുഖ്യമന്ത്രി തിരിച്ചിരിക്കുകയാണ് പ്രതിഷേധം തുടക്കത്തിൽ തന്നെ യാത്രയുടെ തുടക്കത്തിൽ തന്നെ മഹിളാമോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി തീരുന്നു അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് എപ്പോഴാണ് മുഖ്യമന്ത്രി